കേരളം എഴുപത്തൊന്ന് ദിവസമായി കാത്തിരുന്ന ആ ചോദ്യത്തിന് ഒടുവിൽ ഉത്തരമായിരിക്കുന്നു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനിന്റെ ലോറി ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു ഷിരൂരിൽ മണ്ണിടിച്ചിൽപ്പെട്ട അർജുൻ്റെ ലോറി കണ്ടെത്തിയത് എഴുപത്തൊന്ന് ദിവസത്തിന് ശേഷമാണ് ലോറി പുഴയിലെ വെള്ളത്തിനടിയിൽ മണ്ണിൽ പുതഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത് മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ളവർക്കായി ഇന്നും നടത്തിയ തിരച്ചിലാണ് ലോറിയുടെ ഭാഗം കണ്ടെത്തിയത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഭാഗമാണിത് എന്ന് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിച്ചിരുന്നു ലോറിയുടെ മുൻഭാഗം അടങ്ങിയ ക്യാബിനാണ് വെള്ളത്തിനടിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് സി പി ടു കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലാണ് ലോറി കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനിൽ ഒരു മൃതദേഹവുമുണ്ട് അഴുകി തുടങ്ങിയ നിലയിലാണ് ക്യാബിനിലെ ശരീരം അതിനാൽ തന്നെ അർജുനൻ്റേതാണ് ശരീരമെന്ന് തിരിച്ചറിയാൻ പരിശോധനകളും വേണ്ടിവരും അതേസമയം എല്ലാവർക്കുമുള്ള ഉത്തരം ഇതോടെ ലഭിച്ചെന്ന് അർജുൻ്റെ സഹോദരി ഭർത്താവ് കൂടിയായ ജിത്തിൻ പറഞ്ഞു അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയത് മുതൽ ജിത്തിൻ ചിരൂരിൽ തന്നെയുണ്ട് അർജുൻ തിരിച്ചുവരില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു പക്ഷേ എന്തെങ്കിലും അവശേഷിപ്പ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനം ജിത്തിൻ പറഞ്ഞു അർജുൻ്റെ ശരീരം തന്നെയാണ് ഇതെന്നാണ് കരുതുന്നതെന്ന് പറയപ്പെടുന്നു ജൂലൈ പതിനാറാം തീയതിയായിരുന്നു ദേശീയപാത അറുപത്താറിൽ ഷിരൂരിൽ ചായക്കടയ്ക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായത് ചായക്കടയുടെ മുമ്പിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് അകപ്പെട്ടത് ചായക്കട ഉടമയും കുടുംബവും ഉൾപ്പെടെ ഏഴുപേർ അപകടത്തിൽ മരിച്ചിരുന്നു പാതയിലെ പാതയുടെ ഒരു വശം കുന്നും മറുവശം ഗംഗാവലി നദിയുമാണ് അപകട സമയത്ത് ഇവിടെ നിർത്തിയിട്ട ഇന്ധന ടാങ്കർ ഉൾപ്പെടെ നാല് ലോറികൾ ഗംഗാവലി നദിയിലേക്ക് തെറിച്ചു വീണ് ഒഴുകിയിരുന്നു അപകടത്തിൻ്റെ വാർത്തകൾ കേട്ടതിന് പിന്നാലെ ജി പി എസ് പരിശോധിച്ചപ്പോഴാണ് മരം കയറ്റി വരികയായിരുന്ന അർജുൻ്റെ ലോറിയും മണ്ണിനടിയിലാണെന്ന വിവരം കുടുംബം അറിഞ്ഞത് കനത്ത മഴയിൽ പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനകൾക്കെല്ലാം പരിധിയുണ്ടായിരുന്നു ഒടുവിൽ കേരളത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അഭ്യർത്ഥന മാനിച്ചാണ് കർണാടക സർക്കാർ വീണ്ടും പരിശോധന തുടങ്ങിയത്